അനിയ, നിങ്ങളുടെ തേടിയൊന്ന് അഡ്രസ് ഇതാ, ഇറങ്ങിക്കോ. എന്നാ വാ, ദേ അവരോട് ചോദിക്കുക. ചേച്ചി, ഇവിടെ രാജിന്ന് ആരെങ്കിലും? എന്താ രാജിയോ? അങ്ങനെ പേരുള്ള ആരും ഇവിടെ ഇല്ലല്ലോ മോളെ. കുറച്ചു നേരത്തിന് മുമ്പ് നിങ്ങളെ പോലെ തന്നെ രണ്ടുപേര് വന്ന് ചോദിച്ചു, ശാന്തി ഉണ്ടോ എന്ന് ചോദിച്ചു. എവിടെയാ പോയത്? എങ്ങോട്ടാ പോയത്? ഇപ്പൊ ഇതുവഴി ഓട്ടോ പോയതേ ഉള്ളൂ. ഇനി എങ്ങോട്ടാ പോകണ്ടേ? ആ, ഇറങ്ങിക്കോ. അല്ല, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇവിടെ ശിവദാസ മേനോൻ ആരെങ്കിലും? ശിവദാസ മേനോൻ? ഒരു 8 മാസത്തിന് മുമ്പ് അദ്ദേഹത്തിന് ഗവൺമെന്റ് ജോലി കിട്ടി, അതുകൊണ്ടാ ഇവിടെ നിന്ന് പോയത്. എവിടേക്കാ പോയിരിക്കുന്നേന്ന് അറിയോ? ഏതോ പട്ടൊന്നോ പേട്ടയൊന്നൊക്കെ പറയുന്ന കേട്ടു. എനിക്കങ്ങോട്ട് ശരിക്കും ഓർമ്മ വരുന്നില്ല. ഞങ്ങളെ പുറത്ത് തന്നെ ആരെങ്കിലും രണ്ടുപേര് ഇങ്ങോട്ട് വന്നായിരുന്നോ? ഒരു 1 മണിക്കൂറാവും. ഒരു പെണ്ണും പയ്യനും കൂടെ ഓട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടുന്ന് പോയതേ ഉള്ളൂ. അപ്പോ പോവാൻ ചേട്ടാ. ശരി, ആയിക്കോട്ടെ. എന്നാ പോയാലോ? സാർ, ഞങ്ങൾ ബാഗ് എടുത്തിട്ട് വന്നതാ, രണ്ടും മിസ്സായി. പറയുന്ന ഒന്ന് മനസ്സിലാക്കണം സാർ, സൂക്കേഴ്സോ ടൂറിസ്റ്റ് ബാഗോ ഇല്ലാതെ ഞങ്ങൾ ആർക്കും റൂം കൊടുക്കാറില്ല സാർ. സാർ ഒന്ന് ട്രൈ ചെയ്യണം സാർ. വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ, ഞങ്ങളുടെ റൂൾസ് ഞങ്ങൾക്ക് പാലിച്ചേ മതിയാവും. ഓക്കെ സാർ, നിങ്ങളുടെ റൂൾസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ല. ഓക്കെ സാർ, ഇപ്പൊ എന്താ, ബാഗോടെ വന്ന് റൂം തരും, അത്രയല്ലേ ഉള്ളൂ. ആ, നീ ഇവിടെ തന്നെ ഇരിക്കേ, ഞാൻ പുറത്തൊന്ന് പോയിട്ട് വരാം. ബാഗ് റെഡി സാർ, ഇനി റൂം തന്നൂടെ? സിംഗിൾ റൂമേ ഉള്ളൂ, രണ്ടുപേരോട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ സാർ. ഹലോ, അന്വേഷിച്ചതൊക്കെ മതി, ഒന്ന് റിലാക്സ് ചെയ്യ്. അവര് രണ്ടുപേരും ഈ സിറ്റിയിലേക്ക് വന്നിട്ടുണ്ടാവോ? തീർച്ചയായും വന്നിട്ടുണ്ടാവും. എന്റെ ചേട്ടനെ എനിക്ക് കിട്ടുമല്ലോ അല്ലേ? നീ അത് തന്നെ വിചാരിച്ച് ഫീൽ ആവേണ്ട ആവശ്യമില്ല, രാവിലെ പോലും കുളിച്ചില്ല. ആദ്യം പോയി കുളിക്ക്, ഒന്ന് കുളിച്ചു കഴിയുമ്പോ ശരീരം മനസ്സൊക്കെ ഫ്രഷ് ആവും. ഈ കഥാകൃത്ത് കാളിദാസൻ ലോകത്തോട് എന്തെങ്കിലും പറയുകയാണ്? നീ എന്താ ആട് മോഷ്ടിച്ച കള്ളനെ പോലെ നിന്ന് പരിങ്ങുന്നത്? അത് ശരി, ആരാ ഇവര്? അത് പിന്നെ ഇതെന്റെ ചേട്ടന്റെ മകനാ. അത് പിന്നെ എന്റെ ചേച്ചിയുടെ മകളാ. ഓ, എന്നെ കാണാൻ വേണ്ടി വന്നതാ. കണ്ടിട്ട് പോകുമോ അതോ ഇവിടെ തന്നെ താമസിക്കാനാണോ ഉദ്ദേശം? 2 ദിവസം ഇവിടെ കാണും. 2 ദിവസം? രണ്ടേ 2 ദിവസം? ആ, അതിനുശേഷം പോകുമല്ലോ. തീർച്ചയായും പോകും ചേട്ടാ. ഇസ്മായിൽ, ഈ കോമ്പൗണ്ടിലെ റൂൾസ് നിനക്കറിയാം. ഇവര് കാരണം മറ്റുള്ളവർക്കും മറ്റുള്ളവർ കാരണം ഇവർക്കും യാതൊരുവിധ ശല്യവും ഉണ്ടാവാൻ പാടില്ല. ആ, നിങ്ങൾക്ക് പോകാം. എനിക്കെന്തോ ഇസ്മായിൽ പറയുന്ന വെച്ച് നോക്കുമ്പോ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തനം ഉള്ള പോലെ തോന്നുന്നു. നിങ്ങൾക്കും പോകാം. എന്തിനെ, സത്യം പറഞ്ഞതിനാണോ?
പോകുന്നതാ നല്ലത്. ഇതാണ് ഞാൻ തങ്ങുന്ന പാലസ്. എന്താ ഇങ്ങനെ നോക്കുന്നേ? എന്താ ഇത്? റൂം ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണോ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? സിറ്റിയില് ബാച്ചിലേഴ്സ് റൂം എന്ന് വെച്ചാ ഇതുപോലെ ഒരു സ്പെഷ്യൽ ടൈപ്പാ. പിന്നെ എന്നെ പോലുള്ളവർക്ക് ഇത് തന്നെയാ പാലസ്. ശരി ശരി, ഇതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിങ്ങളിവിടെ ഒരു ദിവസം മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തുമായിട്ട് കിടന്നോ, ഞാൻ പോയി പുറത്ത് കിടന്നോളാം. ആ രാത്രി നന്നായിട്ട് ഉറങ്ങിക്കോ. നാളെ കാലത്ത് എഴുന്നേറ്റ് നമുക്ക് നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. അതുപോലെ ഗുഡ് നൈറ്റ്, കിടന്നുറങ്ങി കാലത്ത് കാണാം. ഉമയും ചാർലസും എങ്ങനെ ഇരിക്കുന്നു എന്തോ? ചാർലസ് വലിയ ബുദ്ധിമാനാ, എന്തെങ്കിലും ഐഡിയ തീർച്ചയായും ചെയ്തിട്ടുണ്ടാവും. അവരേതായാലും സേഫ്റ്റി ആയ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ഉമയും ചാർലസിനെയും നമ്മളെ കൊണ്ട് കണ്ടെത്താൻ കഴിയോ? കഴിയും, വിശ്വാസമല്ലേ എല്ലാം. ഇന്ന് അന്വേഷിച്ചു കഴിഞ്ഞു, നാളെയോ? അതേപറ്റി നാളെ ആലോചിക്കാം, ഇപ്പൊ നമുക്ക് ഉറങ്ങാം. അത് പിന്നെ എന്താടാ ചെയ്യുന്ന ഇവിടെ? കുടുംബാര്യം സംസാരിക്കുകയായിരുന്നു. ഡോ, അറസ്റ്റ് ചെയ്ത് കൊണ്ടുവാ. എവിടെയാണ് നിന്റെ പേരെന്താന്ന് പറ? ഇതാരാ ഇങ്ങോട്ട്? എവിടെ നടക്കടി. ഹലോ ഗൗതം, നീ എവിടെയാ? ആ ശരിയടാ. ഓക്കെ, താഴെയാണോ? ശരിയടാ. ഓക്കെടാ, ഓക്കെ അളിയാ, അത് ഞാൻ നോക്കിക്കോളാം. ശരിയടാ, ഓക്കെ ഓക്കെ, ബൈ. എടി, ഒന്ന് നിർത്തടി, നാളെ ന്യൂ ഇയറാ, ഡാൻസ് പ്രോഗ്രാം ഉള്ളതാ. നിങ്ങൾ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്തോ? പ്രാക്ടീസ് ചെയ്യാതെ ഇവിടെ നിന്ന് കളിക്കുകയാണോ? കേറി മുകളിലോട്ട് വാ, വന്ന് പ്രാക്ടീസ് ചെയ്യാൻ നോക്ക്. കേറി വരാനല്ലേ പറഞ്ഞേ? നമസ്കാരം മാഡം. മാസം അവസാനമല്ലേ ആയുള്ളൂ, തീർന്നില്ലല്ലോ. അതിനു മുന്നേ എന്റെ ആൾക്കാരെ പിടിക്കാണോ? ആഴ്ചയ്ക്ക് ആഴ്ചയ്ക്ക് അങ്ങോട്ട് തരുന്നുണ്ടല്ലോ. ഇതൊന്നും പോരാഞ്ഞ് മാസം മാസം നാല് കൂട്ടം പായസം ചേർത്ത് സദ്യ തരുന്നുണ്ടല്ലോ. ഒന്ന് മതിയാക്കുന്നുണ്ടോ? നിന്റെ ആളെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പോലീസേ,
ഈ കിളിച്ചുണ്ടം മമ്പഴത്തെ സാധാരണ ആളായിട്ട് കാണല്ലേ പോലീസെ. സ്റ്റേറ്റ് ഗവൺമെന്റ് മുതൽ സെൻട്രൽ ഗവൺമെന്റ് വരെ പവർഫുൾ പോസ്റ്റിംഗിലുള്ള 10 പേരെ എന്റെ പെർമനന്റ് കസ്റ്റമറായിട്ട് വെച്ചിട്ടുണ്ട്. ഈ മാസത്തിലുള്ള തന്റെ പടി. ഡോ കോൺസ്റ്റബിൾ ഒന്ന് തുറന്നു വിട്. യെസ് സർ. എടോ ഇതുങ്ങളെ എവിടുന്നാണ് പിടിച്ച്? കണ്ടിട്ട് പാവങ്ങളെ പോലെ തോന്നുന്നു. മുഖം കണ്ടാൽ തന്നെ ഏത് നല്ലത് ഏത് പോക്ക് കേസെന്ന് മനസ്സിലാക്കുന്നതാണ് നല്ല പോലീസുകാരന്റെ കഴിവ്. മനസ്സിലായോ? എന്താ നിന്റെ പേര്? ചാർലസ്. നിന്റെ പേരോ? ഉമാ മഹേശ്വരി. നിന്റെ സ്ഥലം എവിടെയാ? കോഴിക്കോടാ. നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് ആണ്? നിങ്ങൾക്ക് ഈ സ്റ്റേഷനേക്കാളും എന്റെ വീടായിരിക്കും സുരക്ഷിതത്വം. പോലീസേ എന്താ ശരിയല്ലേ? ഞാൻ നിന്നോട് കൊണ്ടുപോകാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. വന്നോളൂ. പാവം പെണ്ണ് എന്താവാൻ പോകുന്നു. ഇതൊക്കെ ആര്? ഇവര് നമ്മുടെ ചീഫ് ഗസ്റ്റ്. ഇവരിവിടെ ഉള്ള സമയം അത്രയും ആരും ഇവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. പോയി മായ വിളിക്ക്. മായ, ഇവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോ. മോളെ വരൂ. വരണം. നിങ്ങൾ രണ്ടുപേരും ഈ റൂമിൽ സ്റ്റേ ചെയ്തോളൂ. അടുത്ത റൂമിൽ നിന്ന് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ പേര്? ചാർലസ്. നിങ്ങളുടെ പേരോ? ഉമാ മഹേശ്വരി. ഓക്കെ, കുളിച്ചിട്ട് വരൂ, നമുക്ക് കഴിക്കാം. ഓക്കെ. ഉറക്കം വരുന്നില്ലേ? ഇത് ആപത്ത് പിടിച്ച സ്ഥലമാ. നമുക്ക് ഇവിടുന്ന് ഉടനെ പോയേ മതിയാവും. ഇവിടുന്ന് എവിടേക്കും പോകാൻ കഴിയില്ല. ഇപ്പൊ നമുക്ക് സുരക്ഷിതമായ സ്ഥലം ഇതാ. നിനക്കത് പ്രശ്നമില്ല, പക്ഷെ ഇവിടെ ഉള്ള ഓരോ നിമിഷവും എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നീ നിന്നെ വിശ്വസിക്കേ, അപ്പൊ പിന്നെ പേടിയൊന്നും ഉണ്ടാവില്ല. അച്ഛാ, ഞാനിപ്പോ സിറ്റിയിലുണ്ട്. അച്ഛാ, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരും. ആ ഓക്കെ, അമ്മയൊന്ന് സൂക്ഷിച്ചു നോക്കിയാണ് അച്ഛാ. ശരി, ഞാൻ ഫോൺ വെക്കുക. നിങ്ങൾ അനിതയുടെ ഹസ്ബൻഡ് ഗൗതം അല്ലേ? അല്ല. അല്ലെന്നോ? അപ്പോ അനിത ഇല്ലേ? ഇവിടെ ആരും ഇല്ല, എല്ലാവരും നാട്ടിൽ പോയിരിക്കുക. എന്ത്, നാട്ടിൽ പോയെന്നോ? എന്നെ വരാൻ പറഞ്ഞിട്ട് അവളെന്തിനാ പോയത്? എടി അനിതേ, എന്നെ വരാൻ പറഞ്ഞിട്ട് നീ എന്തിനാ നാട്ടിൽ പോയത്? നിന്നെ വിശ്വസിച്ചില്ല ഞാൻ ഇവിടെ വന്നത്. എനിക്കിവിടെ ആരെങ്കിലും അറിയാവോ? അങ്ങനെയോ? ശരി, ഇപ്പൊ ഞാൻ എവിടെ താമസിക്കും? എന്ത്, ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ എടുത്ത് താമസിക്കുന്നത്? ശരി, നീ പറയുന്നുണ്ട് താമസിക്കാം. ആ excuse me.
എനി ഹെൽപ്പ്? ഇതിനൊന്നും ഒരു ഹെൽപ്പ് ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിച്ചോളാം. കള്ളക്കഴിവരുടെ മോള് ഒരുപാട് ജാടയാവക്ക്. താഴെ കിടന്ന് എനിക്ക് ശീലമില്ല, മോളിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ. ഐ മീൻ മെത്തേ കിടന്നാലേ എനിക്ക് ഉറക്കം വരുള്ളൂ എന്ന്. നിങ്ങളുടെ അവസ്ഥ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. നീ ഒരാളെ ലവ് ചെയ്യുന്നു, നീ വേറൊരാളെ ലവ് ചെയ്യുന്നു എന്ന വിധി നിങ്ങൾ രണ്ടുപേരെയും ചേർത്ത് ഇവിടെ കൊണ്ടുവന്നു. പക്ഷെ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാ നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത്. ഞാൻ നാട്ടിലേക്ക് പോവില്ല, പോയെന്റെ അച്ഛൻ എന്നെ കൊല്ലും. മരിക്കണമെന്ന് പറഞ്ഞല്ലേ വന്നത്, പിന്നെന്താ? മരിക്കുകയാണെങ്കിൽ എന്റെ ചേട്ടനോടൊപ്പം ചേർന്ന് മരിക്കണം, അതാ എനിക്ക് സന്തോഷം. ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മരിക്കുകയാണെങ്കിൽ അത് നരകോ? പ്രേമം എങ്ങനെയല്ല സംസാരിപ്പിക്കുന്നു. ഇനി നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? നാട്ടിലേക്ക് പോകാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം. കണ്ടു മോളെ, നീ മരിക്കണമെന്ന് പറയുന്നു. ഇതാ നോക്ക്, ആഹാരത്തിനോ ഡ്രസ്സിനോ ചെലവിനോ ഒന്നിനും വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ. താങ്ക്സ്. ഞാൻ ആരാണെന്നറിയാമല്ലോ. കഥാകൃത്തായ കാളിദാസൻ എന്ന് വെച്ചാൽ ഈ സിനിമാ ലോകത്ത് മൊത്തം അറിയാം. ഇന്നത്തെ മലയാള സിനിമാ ലോകം കഥയില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുക. മലയാള സിനിമയെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. ശരി, എന്നാ ഇറങ്ങട്ടെ. ഓ വേണം. അനിയ ഇങ്ങോട്ട് വന്നേ, രണ്ടുപേരും ഇവിടെ ഇരിക്കേ. നിങ്ങൾ രണ്ടുപേരും ഈ കാമ്പൗണ്ടിനകത്ത് വന്നിട്ട് എത്ര നാളായെന്നറിയാമോ? രണ്ട് നാൾ. രണ്ട് ദിവസമേ നിങ്ങളിവിടെ ഉണ്ടാകുള്ളൂ എന്ന് ഇസ്മയിൽ എന്നോട് പറഞ്ഞു. രണ്ട് ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ നിഘണ്ടുവിൽ എത്ര ദിവസമാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. എന്താ രണ്ടുപേരും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താ അത് പിന്നെ അത് പിന്നെ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്? എപ്പോഴാ ഇവിടുന്ന് പോകാൻ ഉദ്ദേശം? നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് വീട് വിട്ടിറങ്ങി വന്നു. എന്താ ഞാൻ പറഞ്ഞത് ശരി തന്നെയല്ലേ? ഈ കഥാകൃത്ത് കാളിദാസനെ ആരെ കൊണ്ടും പറ്റിക്കാൻ സാധിക്കില്ല. ഒരുത്തന്റെ മുഖം കണ്ടാലുടൻ തന്നെ അവന്റെ മനസ്സിലുള്ളതെല്ലാം അങ്ങനെ തന്നെ പറയും ഈ കഥാകൃത്ത് കാളിദാസൻ. മനസ്സിലായോ? ഹലോ, നിങ്ങളോട് തന്നെ നിങ്ങളോടോ സംസാരിച്ചോണ്ടിരിക്കുന്നത്? ഒന്നിനും മറുപടി പറയാതിരുന്നാൽ എങ്ങനെയാ? പിന്നെ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എപ്പോഴാ പോകാൻ പോകുന്നത് പറ? ആദ്യം നിങ്ങൾ ആരാ? എവിടെയാ സ്ഥലം? എന്താ പേര്? ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞു തന്നെ ആകണം. ഹലോ ബ്രദർ, സിസ്റ്റർ, ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ എങ്ങനെ? ഉത്തരം പറയാതെ എന്നെ പറ്റിക്കാൻ നോക്കേണ്ട നിങ്ങൾ, ഇനി ആർക്കും പറ്റിക്കാൻ കഴിയില്ല. ഞങ്ങള് സത്യങ്ങളെല്ലാം തുറന്ന് പറയാം സാർ. ശരി പറ. എന്റെ പേര് സുബ്രഹ്മണ്യൻ എന്നാ. ആ സുബ്രഹ്മണ്യനോ? നിന്നെ എന്റെ ചേട്ടന്റെ മകനാണെന്ന ഇസ്മയിൽ എന്നോട് പറഞ്ഞത്. സംതിങ് റോങ്. അത് ശരി, നിന്റെ പേരെന്താ? എസ്തർ. ആ ഇസ്മയിലിന്റെ ചേട്ടന്റെ മകന്റെ പേര് സുബ്രഹ്മണ്യൻ, ചേച്ചിയുടെ മകളുടെ പേര് എസ്തർ. വല്ലാത്ത കുഴപ്പം തന്നെ ഈശ്വര. ജീസസ്, അല്ലാ, മുരുക, ഇത്രയും നാൾ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇസ്മയിൽ ഇങ്ങോട്ട് വരട്ടെ, ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഈ വീട് വിട്ട് ഓടിപ്പോണം, അല്ലെങ്കിൽ കൊല്ലും ഞാൻ. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും പറയരുത് സർ. ഞങ്ങളുടെ പ്രശ്നം എന്താണെന്ന് സാറ് തന്നെ കേട്ടിട്ട്
അതൊരു പോംവഴി സാറ് തന്നെ പറയണം. ആദ്യം നിന്റെ പ്രോബ്ലം എന്താണെന്ന് എന്നോട് പറ. ഞാനും എന്റെ ഫ്രണ്ടും ഒന്നിച്ചൊരു കാറിൽ വരികയായിരുന്നു. ഇവള് ഇവളുടെ ഫ്രണ്ടിന്റെ കൂടെ കാറിൽ വന്നു. ആ സമയത്താ ഞങ്ങളുടെ കാർ തമ്മിൽ ആക്സിഡന്റ് ആയത്. ആ ആക്സിഡന്റിൽ ഞങ്ങൾ രണ്ടു പേരായിട്ട് പിരിഞ്ഞു. അതിനുശേഷം ഇപ്പോ അവൻ എന്റെ ലവറിനോടൊപ്പവും ഞാൻ അവന്റെ ലവറിനോടൊപ്പവും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ സിറ്റിയിൽ ഇത്രയും നാളായിട്ട് അവരന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അറിയാമെന്നുള്ള എല്ലാ സ്ഥലവും തേടി നോക്കി, പക്ഷെ അവരെ എവിടെയും കണ്ടില്ല. അവർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടു കൂടിയാ ഞങ്ങളിവിടെ താമസിക്കുന്നതന്നെ. അവരില്ലാതെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. സാറിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രോബ്ലം മനസ്സിലാവും. നിന്റെ കഥ കേട്ടിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സാർ, ഞങ്ങൾ രണ്ടുപേരും അവരെ രണ്ടുപേരും കണ്ടുപിടിക്കുന്നതുവരെ ഇവിടെ താമസിച്ചോട്ടെ. എഴുന്നേൽക്ക്. നിങ്ങളിപ്പോൾ എന്നോട് പറഞ്ഞ ഈ കഥ ഈ കാമ്പൗണ്ടിനുള്ളിൽ ആരും അറിയാൻ പാടില്ല. ആരും അറിയണ്ട, നിങ്ങൾ ഇവിടെ തന്നെ താമസിച്ചു. വളരെ നന്ദിയുണ്ട് സാർ. നിങ്ങൾ എന്തിനു വേണ്ടി ഇവിടേക്ക് വന്നത്? എന്റെ ചേച്ചി എസ്ത് ഞങ്ങൾ ആരും അറിയാതെ വീട് വിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നു. അവളെ തേടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ സിറ്റിയില് എനിക്ക് എവളെ അല്ലാതെ വേറെ ആരെ അറിയില്ല. എന്ത് ചെയ്യുമെന്തോ? പ്രേമത്തിന് വേണ്ടി എന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പഠിക്കുന്ന സമയത്ത് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? സോറി, എന്റെ വീട്ടിലെ കാര്യമൊക്കെ പറഞ്ഞ് നിങ്ങളെ ഞാൻ വിഷമിപ്പിച്ചു. അങ്ങനെയൊന്നുമില്ല. എന്റെ പെങ്ങൾ ഉമ നാട്ടിലുള്ള ഒരു പയ്യന്റെ കൂടെ ഒളിച്ചുകൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവളെ അന്വേഷിച്ച ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇങ്ങനെ വീട്ടുകാരോട് പറയാതെ ഒളിച്ചോടി വരുന്നതിനേക്കാളും അവരോട് ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ ഇങ്ങനെയുള്ള ശല്യങ്ങളൊക്കെ പ്രേമമാണത്രേ പ്രേമം. എന്ത് അന്വേഷിച്ചു നോക്കിയോ? എല്ലായിടത്തും അന്വേഷിച്ചു നോക്കി, അവിടെ എങ്ങും ഇല്ല. ശരി, വേറെ എവിടെയെങ്കിലും പോയി നോക്കാം. കേറിക്കോ, പോ. വാ,
എന്താ പുതിയതാ? തന്നെ മോളെ. കൊച്ചുണ്ടല്ലോ, കോഴിക്കോട് നിന്ന് വീട് വിട്ട് ഒളിച്ചോടി വന്നതാ. വന്ന സ്ഥലത്ത് വെച്ച് ഒരു നാറ് ഇവിളെ പറ്റിച്ചു. പിന്നെ സിനിമയില് ചാൻസ് വാങ്ങിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ്. ഏയ്, എന്ത് പറഞ്ഞ അവളെ വിളിച്ചോണ്ട് വന്നത്? അദ്ദേഹം എല്ലാം പറഞ്ഞു തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. എനിക്ക് പൂർണ്ണ സമ്മതമാ. നാടും പേരും അറിയാത്ത ഒരുത്തൻ എന്നെ നന്നായിട്ട് പറ്റിച്ചു. ഓക്കെ, എവിടെയാ സ്ഥലം? കോഴിക്കോട്. ഏതുവരെ പഠിച്ചു? 10th. നിന്റെ വീട്ടില് മൊത്തം എത്ര പേരുണ്ട്? അമ്മയും രണ്ട് സഹോദരിമാരും പിന്നെ അനിയൻ, അച്ഛനില്ല. അപ്പൊ നിന്റെ അമ്മ ജോലിക്ക് പോകുന്നുണ്ടോ? അമ്മ ഒരു ടെക്സ്റ്റൈൽസ് ഓണറിന്റെ പേഴ്സണൽ സെക്രട്ടറി. ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഡി, ഇവളുടെ അഡ്രസ് വാങ്ങിച്ചു വയ്ക്ക്. പ്ലീസ് എന്നെ നാട്ടിലേക്ക് അയക്കരുത്, എനിക്ക് പോവാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എന്ത് വേണോ ചെയ്യാം. ഇവിടെ വന്ന കരയാനേ പാടില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. ശരീരം, മനസ്സ്, വികാരം എല്ലാം മറന്നിട്ട് എല്ലാവരും കാണുന്നത് പോലെ ചിരിക്കണം. കാരണം കാണുന്ന ഓരോ പല്ലിനും ഓരോ റേറ്റാ. ഓക്കെയാണോ? സന്തോഷമായിട്ടിരിക്കും. നിനക്ക് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് 60 നിനക്ക്, 40 എനിക്ക്. നീ സന്തോഷമായിട്ടിരുന്നാലല്ലേ എനിക്ക് സന്തോഷം ഉണ്ടാവൂ. നിനക്ക് ഇഷ്ടമുള്ള കാലം വരെ ഇവിടെ നിൽക്കാം, അതേസമയം ഇഷ്ടമില്ലാന്ന് തോന്നിയാ പോവാൻ ചെയ്യാം. നിന്നെ പോലെ ജീവിതം നശിച്ചു പോയ പെൺകുട്ടികൾക്ക് ഇത് തൽക്കാലം ഒരു ശരണാലയം. മായ, മായ ഇവളെ കൂട്ടിക്കൊണ്ട് പോയി ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അൾട്രാ മോഡേൺ ആയിട്ട് മാറ്റണം. ഓക്കെ, പോയിക്കോ. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ. ധനലക്ഷ്മി, ഇത് വെച്ച് നിന്റെ ശരീരത്തിലെ അഴുക്ക് മാത്രമല്ല, നിന്റെ മനസ്സിലിരിക്കുന്ന അഴുക്കും നല്ല വൃത്തിയായിട്ട് കഴുകി കളഞ്ഞിട്ട് വേണം വരാൻ. ഇന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ പോവാണ്. പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. മുതല് നിന്റെ പേര് ധനലക്ഷ്മി എന്നല്ല, ആശ എന്ന് വെച്ചോ. ആശ, ആശ. ഹലോ, ഞാൻ ആശയെ സംസാരിക്കുന്നേ. അതേന്നെ, ഞാൻ ആശയെ സംസാരിക്കുന്നേ. ആശ നല്ലതല്ലല്ലോ. ആശ എന്ന് പറയുന്ന പേരിൽ ഒരു കിക്കില്ലല്ലോ. ഞാൻ റോസി എന്ന് മാറ്റിക്കോട്ടെ. കൊള്ളാലോ, വളരെ നല്ല പേര് റോസി. ബ്യൂട്ടിഫുൾ നെയിം. നന്നായിട്ടുണ്ട്, കണ്ടിന്യൂ ചെയ്തോ. ചേച്ചി, ചേച്ചി അണ്ണനും കൂടെ നാടുവിട്ട് ഓടി വന്നതാണോ? ഡാ, ചേച്ചിക്ക് ദേഷ്യം വന്നു തോന്നണടാ. സമയം ഇത്ര ആയല്ലോ, രണ്ടുപേരോട് കിടന്ന് ഉറങ്ങണോ? ഏ സുബ്രഹ്മണ്യ, എടാ സുബ്രഹ്മണ്യ, എനിക്ക് എണീക്കടാ. മോളെ എഴുന്നേക്ക്. ഇതുവരെ ഉറക്കം തീർന്നില്ലേ? എടാ ചെക്കാ, മണി 8 നിങ്ങളെ ഉറക്കം ഇതുവരെ തീർന്നില്ലേ? രാത്രി ഉറങ്ങാൻ ഒരുപാട് സമയമായി. ഇവനെ ചേട്ടൻ വേണം എന്തെങ്കിലും അഡ്വൈസ് ചെയ്യാൻ. എന്ത് പറ്റി, എന്താ ചെയ്തേ? അവന്റെ വിഷമം ന്യായമുള്ളത് തന്നെയാ, പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്തു. ഇവൻ എന്തെങ്കിലും നിന്റെ അടുത്ത് തെറ്റായിട്ട്? അങ്ങനെയൊന്നുമില്ല, ക്യാരക്ടർ വൈസ് ഹീസ് വെരി പെർഫെക്റ്റ്. പിന്നെ ഇപ്പൊ നടക്കുന്ന പ്രശ്നം? തൂങ്ങിച്ചാവാൻ നോക്കി. എന്താ തൂങ്ങിച്ചാവാൻ നോക്കിയെന്നാ?
എടാ എടാ നശിച്ചവനെ, നിന്നെ ഇതിനു വേണ്ടി എവിടെ ഞാൻ കൊണ്ടുവന്നേ? നീ എന്താ ചെയ്യാൻ നോക്കിയേ? നീ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അകത്താവില്ലായിരുന്നടാ. എരണം കെട്ട പന്ന നാറി, നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയെ? അത് പിന്നെ ഞാൻ പെട്ടെന്നൊരാവേശത്തില്. പെട്ടെന്നൊരാവേശത്തിലോ? എടാ എന്തിനൊക്കെ ആവേശപ്പെടണമെന്ന് അറിയില്ല നിനക്ക്. പ്രേമിക്കുമ്പോ നീയൊക്കെ ആവേശപ്പെടും, മരിക്കാനും ആവേശപ്പെടണോ? ദേ നോക്ക്, പ്രേമിക്കുന്നത് തെറ്റല്ല. പ്രേമം എപ്പോ വേണമെങ്കിലും വരും. അത് എപ്പോ വരും, എങ്ങനെ വരും എന്നൊന്നും ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അത് തീർച്ചയായും വന്നേ തീരൂ. എന്റെ പൊന്നനിയ, പ്രേമിക്കുന്നവരൊക്കെ മരിക്കാൻ തുടങ്ങിയ ഈ ലോകത്തിൽ 8 വയസ്സിന് മുമ്പോട്ട് ആരും കാണില്ല. പ്രേമം എന്നത് ഒരു സാധാരണ കാര്യമല്ല. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നീ നിന്റെ പെണ്ണിനെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. അത് ആദ്യം മനസ്സിലാക്കടാ. വളരെ നന്ദിയുണ്ട് കൊച്ചേ. സുബ്രഹ്മണ്യ, നിനക്കൊരു ഓട്ടോ റെഡിയാക്കി തരാം. ഞാൻ ദാ ഇപ്പോ വരാം. ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങിയ 2 വർഷവും മര്യാദയ്ക്ക് ഓടിക്കാൻ പഠിക്ക്. അങ്ങനെ ഇടത്തോട്ട് പിടിക്ക്. സാറിന്റെ കേസ് ഞാൻ തീർത്തരാന്നേ, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനെന്തിനാ എന്നോട് താങ്ക്സ് ഒക്കെ പറയുന്നേ? സാറിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് സഹായം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. എന്താ സന്തോഷമായില്ലേ? സാർ നമസ്കാരം. സാർ കൊള്ളാലോ, തനിക്ക് ഓർമ്മയുണ്ടല്ലോ. എങ്ങനെ സാർ സാറിനെ മറക്കുന്നത്? ദൈവത്തെ പോലെ വന്ന് എന്റെ മാനം കാത്തത് സാറല്ലേ. ആ നന്ദി ഞാൻ മരിക്കുന്നത് വരേക്കും മറക്കില്ല സാറേ. ഞാൻ അങ്ങനെ വലിയ കാര്യം ചെയ്തില്ല, എന്റെ കടമേ ചെയ്തുള്ളൂ. ആട്ടെ, ഇവിടെയാണോ താൻ ജോലി ചെയ്യുന്നത്? അതെ സാർ, ഇവിടെയാണ് എന്റെ ഓഫീസ്. ശരി ശരി, പോവാൻ നോക്ക്, സമയമായി. ഓക്കേ സർ, ബൈ ബൈ. സർ, ചോദിക്കുന്നോണ്ട് തെറ്റായിട്ടൊന്നും വിചാരിക്കരുത്. ആ കൊച്ചേ അടിപൊളിയാണ് സർ. പോടോ, പോയി പണി നോക്ക്, പോ. എന്തടി വല്ലാത്ത സന്തോഷത്തിലാണല്ലോ, കണ്ടിട്ട് ലവ് സ്റ്റാർട്ട് ചെയ്തപോലെ ഉണ്ടല്ലോ. അതല്ലടി, എന്റെ ഫ്രണ്ട് ഒരാള് എസ് സി ആയിട്ടുണ്ട്. അയാൾ ഒരുപാട് നാളിന് ശേഷം ഇപ്പോഴൊന്ന് കണ്ടത്, അതാ വല്ലാത്തൊരു സന്തോഷം. നിന്റെ പോക്കത്ര നല്ലതല്ല, ഇത് എവിടെ പോയി അവസാനിക്കും? അങ്ങനെയൊന്നും ഇല്ലടി, ഇപ്പഴാ ബസ് വാങ്ങിച്ചേ. ഇനി റൂട്ട് കിട്ടിയിട്ട് തീർച്ചയായിട്ടും നിന്നോട് ഞാൻ പറയാം. ആക്സിഡന്റ് ആകാതിരുന്ന കൊള്ളാം. ബൈ ബൈ. എന്താണോ, തനിക്ക് കാണണ്ടൂടെ? മേഡം, ഞാൻ നോക്കി തന്നെ നടന്നത്. മേഡമാണ് എവിടെയോ നോക്കി വന്നത്. നിന്നെ ഇപ്പൊ കാണിച്ചു തരാടാ. എടി ഓടിക്കോ. എല്ലാത്തിനും നീയുടെ കാരണം. എന്റെ കൈയൊക്കെ ഉറഞ്ഞു അറിയോ? ഒരു ലെറ്റർ വന്നിട്ടുണ്ട്. ഇതെന്താ, അമ്മയാണല്ലോ അയച്ചിരിക്കുന്നത്. കൊള്ളാലോ, എന്തായാലും എനിക്ക് അറിയാന്നുള്ള പെണ്ണ് തന്നെയാ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തിന്? നമ്മള് തെറ്റായ സ്ഥലത്താ വന്നിരിക്കുന്നത്. നമുക്കിവിടുന്ന് ഒരിടത്തേക്കും പോവാൻ കഴിയില്ലേ? അറിയാവുന്ന ഒരു പേര് ആരുമില്ലേ? ആരും ഇല്ലാത്തോണ്ടാ ഇത് വലിയ കുഴപ്പം പിടിച്ച സ്ഥലമാ. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഇപ്പഴല്ലേ എന്താ നടന്നേന്ന് നീ കണ്ണുകൊണ്ട് കണ്ടത്. നീ എന്ത് പറഞ്ഞാലും ഇതൊരു തെറ്റായ സ്ഥലമല്ല. ഇവിടെ ഉള്ളവരെല്ലാവരും നല്ലവരാ. മൽഗോവ, മായ, ഹംസ, ഇപ്പൊ ഇവിടേക്ക് വന്ന ധനലക്ഷ്മി, അവരെല്ലാവരും നല്ലവരാ. പാവം ജീവിതം തൊലച്ചവരെ, അവരെ കൊണ്ട് നമുക്ക് ഒരാപത്തും വരില്ല. ഇപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം ഇത് മാത്രമാ. മോളെ, എന്താ വല്ലാതിരിക്കുന്നേ? ഇല്ല ഏട്ടാ, ഒന്നുമില്ല. ഒന്നുമില്ലെന്നോ? ഇതാ കഴിക്കേ, ഇതാ. ഒരു സന്തോഷമുള്ള കാര്യമുണ്ട്. അതെ, സുബ്രഹ്മണ്യൻ ഒരു ആട്ടോ റെഡിയാക്കിയിട്ടുണ്ട്. ഇവനെ ആട്ടോ അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പോലെയല്ല, ഈ സുബ്രഹ്മണ്യൻ ഉണ്ടല്ലോ എല്ലാം പെട്ടെന്ന് എന്നെ പഠിച്ചു. എന്താ മോളെ നീ കഴിക്കുന്നില്ലേ? എന്തോ വല്ലാത്തൊരു വിഷമം. ധൈര്യമായിരിക്കണം, ആത്മവിശ്വാസത്തോടെ ഇരിക്കണമെന്നൊക്കെ നീ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? ചില സമയത്ത് മനസ്സ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. നീ പറയുന്നത് ശരിയാ മോളെ. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, മനസ്സൊരു കുരങ്ങാണെന്ന്. ചില സമയങ്ങളില് മനസ്സ് പോകുന്ന വഴിയെ നമ്മളും പോകുന്നതാണ് നല്ലത്. എന്ന് വെച്ച് നീ ഒന്ന് കഴിക്കാതിരിക്കല്ലേ. മനസ്സിന് സന്തോഷം ഉണ്ടെങ്കിലേ ശരീരത്തിന് ആരോഗ്യമുണ്ടാവും.
ഏട്ടാ, ഐ ലവ് യു. ശബ്ദോ അത്? എടാ, നീ ഇറങ്ങിക്കോ. എടാ ഇസ്മായിൽ, ഒന്ന് ഇങ്ങോട്ട് വന്നേ. നീ ചെല്ല്. ഇവൻ എന്തിനാ വിളിക്കുന്നേ? എസ്തർ, എസ്തർ, എന്താടാ? മറ്റൊരാട്ടയും കൂടെ വാങ്ങിച്ചല്ലേ, നിന്റെ സമയം കൊള്ളാം. സഹിക്കാൻ പറ്റുന്നില്ലേ, നിനക്കെന്താ ചൊറിയുന്ന? ഒരു മനുഷ്യൻ നന്നാവുന്നത് നിനക്ക് കണ്ടൂടെ? നീ വേണമെങ്കിൽ ഒരു മെഷീൻ വാങ്ങി ചവിട്ട്. ചവിട്ടാടാ? ആദ്യം മെഷീനെ ചവിട്ടാം, പിന്നെ വന്ന് നിന്നെ ചവിട്ടാം. ഇതിലെങ്കിലും ചവിട്ടടാ. ഇതിലെങ്കിലും ഒന്ന് ചവിട്ടണമെന്നോ? ഓ, എന്നെ കളിയാക്കിട്ട് പോവാണെന്ന്? കൊള്ളാം കൊള്ളാം. ഇവനെന്താ ഇവിടെ നിൽക്കുന്നേ? വിളിച്ചാടാ. ആ, വിളിച്ചോട്ടെ. മോളെ, മോളെ, പുതുതായിട്ട് ഒരു ഓട്ടോ വാങ്ങിച്ചിട്ടുണ്ട്. നീ ആദ്യം വന്ന് എനിക്ക് താക്കോല് കയ്യിലെടുത്ത് തരാ. അങ്ങനെ പറയരുത്, അവന്റെ ഒരു ആഗ്രഹമല്ലേ, വന്ന് ആരതി എടുക്ക. എന്താ മോളെ ആലോചിക്കുന്നേ? ശരി ചേട്ടാ. ഇനി നിനക്ക് നല്ല സമയടാ, ധൈര്യമായിട്ട് ആട്ടം എടുക്ക്. ശരിയേട്ടാ, ഞാനെന്നാ ഇറങ്ങ. ആ ശരി, ശരിയെന്നാ. സത്യം പറഞ്ഞ ഈ ഓട്ടോയുടെ ഓണർ നിങ്ങളാ, അതുകൊണ്ട് നിങ്ങളെ ആദ്യത്തെ ഓട്ടം വരാൻ. സെന്റിമെന്റ്സ് ഡയലോഗ്സ് ഒന്നും വേണ്ട, മനസ്സിലായോ? ഞാൻ ഇത്രത്തോളം വിളിക്കുകയല്ലേ, ഒന്ന് വന്നിരിക്കേ. ശരി, വാ, പോ. ഫോൺ സ്വിച്ച് ഓഫാ. നിങ്ങൾക്ക് വേറെ ആരെങ്കിലും അറിയാവോ? ഓ, അങ്ങനെയാണോ? ശരി വാ, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. എന്തായാലും ഓട്ടോയിൽ കയറി എന്നോടൊപ്പം വന്നതിന് വളരെ താങ്ക്സ്. ഒരു മിനിറ്റ്. ഇതാ. എന്തിനാ? ആദ്യത്തെ സവാരി ഫ്രീ ആയിക്കൂടല്ലോ. ഓക്കെ, വളരെ താങ്ക്സ്. ശരി. നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എത്ര നാളാ നിങ്ങളിങ്ങനെ താമസിക്കാൻ പോകുന്നേ? അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകുന്നതാണ് നല്ലത്. മാഡം, ഞങ്ങൾക്ക് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. നിങ്ങൾ സഹായിച്ചേ പറ്റൂ. അല്ല, താനെന്താ പറയുന്നത്? ഞങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. കാണാതെ പോയ ഞങ്ങളുടെ ലവേഴ്സിനെ കണ്ടുപിടിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോട്ടെ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്ക് വേറെ എതിർപ്പൊന്നുമില്ല. താങ്ക്സ്. ഒരു ചെറിയ റിക്വസ്റ്റ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ സൗകര്യമായിരുന്നു. ഓ, നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയി ഒരുമിച്ച് കുടുംബം നടത്താൻ പോവാണോ? എന്റെ ആളെ ഞാൻ കണ്ടുപിടിക്കുന്നവരെയും അവളുടെ ആളെ അവൾ കണ്ടുപിടിക്കുന്നതുവരെയും ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിച്ചാൽ മതിയാവൂ. ഓക്കേ, ഞാൻ ഏർപ്പാട് ചെയ്യാം. എന്താടാ ഇത്രയ്ക്ക് ആലോചിക്കാൻ? ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും ജോലിയില്ല. ആർക്കെങ്കിലും
മനസ്സൊരു കുരങ്ങാണെന്ന് പറയാറുണ്ടല്ലോ, എന്തിനാ അങ്ങനെ പറയുന്നത്? ഇത് ഇന്റർനാഷണൽ ചോദ്യമല്ലേ, വലിയ ചോദ്യം ചോദിക്കുക. ഇസ്മായിൽ, ചോദിച്ചതിന് ഉത്തരം. കുരങ്ങൻ ഒരിക്കലും ഒരിടത്ത് എപ്പോഴും അടങ്ങിയിരിക്കില്ല, അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കും. മനസ്സും അതുപോലെ തന്നെയാണ്, ഒരു കാര്യത്തിലും നിലയുറക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടിക്കൊണ്ടിരിക്കും. കറക്റ്റ് ആണ് പറഞ്ഞത്, അതും പെട്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് വരുന്നു. പറഞ്ഞു. സിറ്റി മുതൽ പട്ടിക്കാട് വരെ എവിടെ നോക്കിയാലും പ്രേമം പ്രേമം എന്ന ഒരു ചിന്തയേ ഉള്ളൂ, ഒറ്റ ചിന്ത മാത്രം. അങ്ങനെയുള്ള ഈ പ്രേമം എന്തുകൊണ്ട് വരുന്നു, എപ്പോ വരുന്നു, എങ്ങനെ വരുന്നു, ഇതിന്റെ ഉത്തരം പറഞ്ഞു. ഇതൊക്കെ ഒരു ചോദ്യമാണോ സാർ? ഒരു പെണ്ണു ആണും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട തീർച്ചയായും പ്രേമിക്കും. അപ്പൊ പ്രേമം എന്ന് പറയുന്നത് മനസ്സുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഞാൻ പറഞ്ഞല്ല സാർ, പ്രേമിക്കുന്ന എല്ലാവരും ഇത് തന്നെ പറയുന്നേ. സത്യമായിട്ടും? സത്യമായിട്ടും. ഓക്കേ, പ്രേമം മനസ്സുമായി ബന്ധപ്പെട്ടതെന്ന് ഞാനും സമ്മതിക്കുന്നു. പ്രേമം മനസ്സുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, മനുഷ്യൻ കുരങ്ങുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, കുരങ്ങ് അവിടെയും ഇവിടെയും ചാടുന്നത് പോലെ മനസ്സ് ഇവിടെയും അവിടെയും ചാടുമെങ്കിൽ മനസ്സുമായി ബന്ധമുള്ള പ്രേമവും ഇവിടെയും അവിടെയും ചാടുമോ? ഐ നീഡ്. പ്രേമം സ്റ്റഡിയായിരിക്കുമോ അതോ മാറുമോ? സാർ എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ കറക്റ്റായിട്ടാ പറയുന്നത്. കുരങ്ങ് മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടും, പ്രേമം മനസ്സിൽ നിന്ന് മനസ്സിലേക്ക് മാറും. നോക്കണം സാറേ, പ്രേമത്തെ ഒരുമാതിരി പുച്ഛിക്കരുത്. ഈ പ്രേമം പുണ്യമായതാണ്, ദൈവികമായതാണ്, ഉണർവുള്ളതാണ്, ദിവ്യമായതാണ്. നോ ടെൻഷൻ, നോ ടെൻഷൻ, കൂൾ ഡൗൺ. നിന്റെ റൂമിൽ താമസിക്കുന്ന സുബ്രഹ്മണ്യനും എസ്തറും അവർ തമ്മിലുള്ള സ്നേഹം ഫ്രണ്ട്ഷിപ്പാണോ? പാവങ്ങളാണ് സാറേ അവര്. അവര് തന്നെ ഓരോരുത്തരെ പിരിഞ്ഞതിന് വിഷമിക്കുക. അവരെ തെറ്റായിട്ടൊന്നും പറയരുത്. ആണിനും പെണ്ണിനും മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ പ്രേമം ഉണ്ടാവുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പൊ സുബ്രഹ്മണ്യനും എസ്തറും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ തമ്മിൽ പ്രേമം വരില്ലെന്നാണോ നീ പറയുന്നത്? എന്തിനാ സാറേ ഇമ്മാതിരിയൊക്കെ ചിന്തിക്കുന്നേ? പ്രേമം ഒരിക്കലേ വരാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ വരികയാണെങ്കിൽ അതിന്റെ പേര് പ്രേമമെന്നല്ല. അതെ, ഞാനിട്ട കണക്ക് തെറ്റായി പോവുമെന്നൊരു സംശയം. എന്റെ ചേച്ചി, ചേച്ചി കണക്കിട്ടത് തെറ്റായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കണക്ക് തെറ്റായിരിക്കും. അല്ല ചേച്ചിക്ക് തെറ്റില്ല. സംസാരിക്ക്, നന്നായിട്ട് സംസാരിക്ക്, എന്ന കാര്യത്തിൽ ഒരു ചുക്കുമില്ല. ചേച്ചി, കാര്യം എന്താന്ന് വെച്ചാൽ നേരിട്ട് പറ, അല്ലാതെ ഇങ്ങനെ ചുറ്റി വളച്ച് പറഞ്ഞാലേ എനിക്കൊന്നും മനസ്സിലാവില്ല. ഇവിടെ താമസിക്കുന്ന ലൗമ അവളെ നീ പ്രേമിക്കണം. എന്തിനാടാ നാണിക്കുന്നേ? ചേച്ചി, ഉമ എന്ന് ഈ വീട്ടിലേക്ക് വന്നോ അന്ന് മുതൽ ഞാൻ അവളെ ലവ് ചെയ്തോണ്ടിരിക്കുക. ചാർലിസ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറെ ദിവസമായല്ലേ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ജീവിതം ആവാറില്ലല്ലേ. ഇതാ പണ്ടുള്ളവര് പറയാറ്, നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കാളും കിട്ടിയ ജീവിതം നന്നായി ആസ്വദിക്കണമെന്ന്. ചാർലസ്, നിങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായില്ലേ. ഇനി ഇവിടെ എത്ര കാലം താമസിക്കാൻ പോവുക നിങ്ങൾ? ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് അല്ല. അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്നത് അത്ര ശരിയല്ല. ഇതാ നോക്ക് ചാർലസ്, ഞാൻ രണ്ടാഴ്ച സമയം തരാം, അതിനുള്ളിൽ നീ വേറെ എവിടെയെങ്കിലും സ്ഥലം നോക്കണം. ഹേ ഉമേ, നീ പേടിക്കൊന്നും വേണ്ട, നീ എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഓക്കേ, ഇത് നിന്റെ വീട് പോലെയാ. എന്തിനാ നിന്റെ വീട് തന്നെ വെച്ചോ? നിനക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുതരാന്നേ. എന്തിനാന്നറിയോ? ഐ ലവ് യുടാ. ഇത് വല്ലാത്ത കുഴപ്പം പിടിച്ച സ്ഥലം, ഇവിടുന്ന് പോവാന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ല, ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോയി. ചാർലസ്, എനിക്ക് ഭരതനാട്യം അറിയാം. സിറ്റിയിൽ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും. ഒരു നാലഞ്ച് പ്രോഗ്രാംസ് കിട്ടിയാൽ തന്നെ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. എന്ത് പറയുന്നു? യെസ് സർ.
ഞാൻ ആഗ്രഹിച്ച് നിനക്ക് വേണ്ടി കേക്സ് ഒക്കെ വാങ്ങിച്ചോണ്ടുന്നതാ, നീ കഴിക്കേ. പ്ലീസ് എനിക്ക് വേണ്ടി വാങ്ങിക്ക. ആ പിന്നെ ഇതെനിക്ക് ആദ്യമായിട്ട് കിട്ടിയ കാശ. പ്ലീസ് വാങ്ങിക്ക. ഒരാണിന്റെ വിജയത്തിന്റെ പിന്നിലും ഒരു പെണ്ണുണ്ടാവുന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിപ്പോഴാണ് ഞാൻ നേരിൽ കാണുന്നത്. നീ ഓരോ കാര്യങ്ങളിലും വല്ലാതെ സെന്റിമെന്റലാവുന്നു. നീ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് നിന്റെ ആദ്യത്തെ വരുമാനം എന്റെ അടുത്ത് കൊടുക്കണമെന്ന് നിനക്ക് എങ്ങനെ തോന്നി? മരിക്കാൻ വേണ്ടി ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങിയത്. പക്ഷേ ജീവിക്കാനുള്ള ആഗ്രഹം എന്നിൽ വിതച്ചത് നീയാണ് എസ്തർ. അവസ്ഥ വന്നേ ഒരു പ്രശ്നത്തിനും പോകണ്ടായിരുന്നു. ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നീ ദിവസം ഓട്ടോ ഓടിക്കാൻ തുടങ്ങി, നിനക്ക് നല്ല വരുമാനം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കണ്ട, അതുകൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഞാനും ചുമ്മാ ഇരിക്കുകയല്ലേ, എനിക്കും ടൈം പാസ് ആവുമല്ലോ. എന്താ ഇത്? തെറ്റ് തെറ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. നോ ടെൻഷൻ, കൂൾ ഡൗൺ, റിലാക്സ് പ്ലീസ്. കം ഓൺ. കൈ ഇങ്ങനെ മൗസിന്റെ മേലെ വെച്ച് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. ഓക്കേ, കം ഓൺ. അങ്ങനെ തന്നെ. ഓക്കേ, സ്മൂത്ത് ആയിട്ട്. ഓക്കേ, നല്ല സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. ഓക്കേ, കം ഓൺ. അങ്ങനെ തന്നെ. എന്താണ് ചക്കര എഴുന്നേറ്റത്? എന്റെ ഓപ്പറേഷൻ ഇഷ്ടപ്പെട്ടില്ലേ? അത് എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? പെൺകുട്ടികളോട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ദേഷ്യവും അവരുടെ അഹങ്കാരവും. ഞാൻ ചോദിച്ചു ഉടനെ നീ ഓക്കെ പറഞ്ഞിരുന്നെങ്കിലേ അതിനകത്തൊരു കിക്കും ഉണ്ടാവില്ല. ഞാൻ കേൾക്കുമ്പോ നീ വേണ്ടെന്ന് പറയും, പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്താലേ ഒരു കിക്കും ഉണ്ടാവുള്ളൂ മോളെ. എങ്കിലല്ലേ ഇതിനകത്തൊരു ത്രില്ലിംഗ് ഒക്കെ ഉള്ളൂ. എന്തിനാണ് നീ ചുമ്മാ കിടന്ന് ജാട കാണിക്കുന്നത്? ചേച്ചി, ഞാൻ ഉമ്മയെ സംസാരിക്കുന്നത്. ഈ എം ഡി എന്നോട് തെറ്റായി പെരുമാറുന്നു. പ്ലീസ് ചേച്ചി, ഒന്ന് പെട്ടെന്ന് വാ. ഇതാണ് ഞാൻ ആഗ്രഹിച്ചത് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും നീ ഒരു സംഭവം തന്നെയാടി. എനിക്കെപ്പോഴും പുതിയതായിട്ടുള്ള നിന്നെ പോലത്തെ ഫ്രഷിനോടാ വല്ലാത്ത കമ്പം. ദാറ്റ്സ് ഓൾ. പ്രേമിച്ചവന്റെ കൂടെ നീ വീട് വിട്ട് ഇറങ്ങി വന്നവളല്ലേ, പിന്നെ എന്തിനാടി നിനക്ക് ഇത്രക്ക് ജാട? ചക്കാത്തിനൊന്നും വേണ്ട, ഞാൻ നിനക്ക് കൈ നിറയെ കാശ് തരാം. വാ ഇങ്ങോട്ട്. ബലം പിടിക്കാതെ ഒന്ന് സഹകരിച്ച അത് നിനക്കും കൊള്ളാം എനിക്കും കൊള്ളാം. എന്താടി എന്താ പ്രശ്നം? വാട്ട് ഈസ് യുവർ റേറ്റ്? നിന്റെ വില എന്താന്ന് പറ. കം ഓൺ. ഇനിമേ നീ ജോലിക്ക് പോണ്ട. ആ റാസ്കൽ അന്ന് നോക്കിയ നോട്ടമേ ശരിയല്ലായിരുന്നു. നിനക്ക് മാത്രം ജോലി എന്നപ്പോ എനിക്ക് തോന്നിയതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. ഓക്കെ, നീ അത് തന്നെ ഓർത്ത് ഫീൽ ചെയ്യണ്ട. നാളെ ഞാൻ ജോലിക്ക് പോവാം. സെയിൽസ് റെപ്രസെന്റേറ്റീവ്. കമ്പ്യൂട്ടർ പ്രോഡക്ട്സ് വീട് വീടാന്തരം കൊണ്ടുനടന്ന് വിൽക്കണം. നമ്മൾ എത്രയും കൂടുതൽ വിൽക്കുന്നു അതിനനുസരിച്ച് കമ്മീഷൻ, സാലറി,
എക്സെട്ര. ജീവിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ. ഹലോ, നിന്നോട് തന്നെ ഞാൻ പറയുന്നേ, അതൊക്കെ വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരുന്ന എന്താ പ്രയോജനം? സങ്കടം വരും, വിഷമം വരും, വേദന വരും, സന്തോഷം വരും, ചിരിക്കും, ഉല്ലസിക്കും, എല്ലാം വരും. അതാണ് മനസ്സ്. മനസ്സ് നമ്മൾ പറയുന്നത് പോലെ കേൾക്കണം, അല്ലാതെ മനസ്സ് പറയും പോലെ നമ്മൾ കേൾക്കരുത്. ആദ്യം മനസ്സ് റിലാക്സ് ആക്കി ഉറങ്ങാൻ നോക്ക്. രാവിലെ എണീക്കുമ്പോൾ ഒരു പുതിയ ജീവിതം തുടങ്ങണമെന്ന് പറഞ്ഞ് എഴുന്നേക്ക്. ഞാൻ ഉറങ്ങാൻ സമയമെടുക്കും. ഓക്കെ, ഗുഡ് നൈറ്റ്. ചാർലസ്, ഈ സ്വീറ്റ്സ് എടുത്ത് എന്റെ വായിൽ വെച്ച് തരൂ. രണ്ട് കൈയിലും മൈലാഞ്ചി ഇട്ടിരിക്കുക. കുഴപ്പമില്ല, നാളെ കഴിക്കാം. എനിക്ക് ഇപ്പൊ തന്നെ വേണം. ഈ പൂ എന്റെ തലയിൽ വെച്ചതാ. എന്താ ആലോചിക്കുന്നേ? എന്താ, നീ ഈ പൂ എന്റെ തലയിൽ വെച്ച് തരല്ലേ? ഞാൻ ഹോസ്പിറ്റലായിരുന്നപ്പോ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഇപ്പൊ ഈ പൂ എന്റെ തലയിൽ വെച്ച് തരുന്നതിന് ഇത്ര ആലോചിക്കുന്ന എന്തിനാ? എന്ന ഒരു കണ്ടീഷൻ, നിന്റെ വിരല് തൊടാതെ ഈ പൂ എന്റെ തലയിൽ വെക്കണം. അയ്യോ, ഇതിനൊന്നും ഞാനല്ലപ്പ. എന്താ, നിന്റെ വിരല് തൊടാതെ ഈ പൂ തലയിൽ വെക്കാൻ പറ്റില്ലേ? Thank you.
കൊള്ളാലോ, നീ കൂടെ നീങ്ങിക്ക്, ഞാൻ നിന്നെ ഒന്ന് ശരിക്ക് കാണട്ടെ. എടിയോ നീങ്ങി നിക്ക്, നാണിക്കാതെ നീങ്ങി നിക്കടി. ഓ, ഇതവളല്ലേ, കേറി അങ്ങ് തടിച്ചല്ലോ. ഹാ, എല്ലാം കൊള്ളാലോ, ഏതിനെയാ സെലക്ട് ചെയ്യണ്ടേ? കണ്ടോണ്ടിരുന്നേക്ക് മതി, ഇഷ്ടപ്പെട്ട ആരാന്ന് വെച്ചാ വേഗം സെലക്ട് ചെയ്യും. എനിക്ക് ഇവള മതി. 5,000. പൈസ എനിക്കൊരു പ്രശ്നമല്ല. വാ ചക്കരേ വാ. എനിക്ക് ഈ പെണ്ണ് മതി. 2,000. വെളിയിൽ കൊണ്ടുപോകണമല്ലോ. വെളിയിൽ കൊണ്ടുപോകണമെങ്കിൽ എക്സ്ട്രാ 1,000 rupees. നോ പ്രോബ്ലം. എത്ര നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും? നോക്കിക്കൊണ്ടിരുന്നത് മതി എന്നെ. ഞാൻ നിന്നെ നോക്കി സുഖിക്കല്ലേ. നോക്കിക്കൊണ്ടിരിക്കാനാണോ 5,000 രൂപ കൊടുത്തത്? തന്നെ. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, എന്റെ ടേസ്റ്റ് വേറെയാ. പെണ്ണുങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന് തന്നെ സുഖം കാണും. അല്ലാതെ ഞാൻ ടച്ചൊന്നും ചെയ്യില്ല. അപ്പോ എങ്ങനെ ആസ്വദിക്കാൻ പോകുന്നത്? നിന്നെ കണ്ടു കഴിഞ്ഞ സിനിമാ നടി അംബികയെ പോലെ തന്നെയുണ്ട്. നിന്നെ ഞാൻ അതുപോലെ ഒന്ന് രസിച്ചു നോക്കട്ടെ. ചാർലസിനോട് ചോദിക്കണോ അതെ വേണ്ടയോ? ചോദിച്ചാ തെറ്റിദ്ധരിക്കൂ? ശരി, എന്തായാലും ചോദിക്കാം. ചാർലസ്, വീട്ടിനകത്ത് തന്നെ ഇരിക്കുന്ന ബോറടിക്കുന്നു. എവിടെയെങ്കിലും എന്നെ ഒന്ന് പുറത്തു കൊണ്ടുപോ പ്ലീസ്. ആ ഒരു മിനിറ്റ്, ഞാനും ഇവിടെ വെറുതെ ഇരിക്കല്ലേ, എനിക്കൊന്ന് പുറത്തു പോയ കൊള്ളാന്നുണ്ട്. ഞാനും നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് വിചാരിച്ചിരുന്നതാ, ഇപ്പോ നീ തന്നെ ചോദിച്ചു. ഓക്കെ, വാ പോവാ.
മനസ് മയങ്ങും മൗന ഗീതം പാട് മന്മദ കടലിൽ സിപ്പിക്കുൾ മുത്ത് മന്മദ കടലിൽ സിപ്പിക്കുൾ മുത്ത് തേട് ഇതഴിൽ തുടങ്ങ് എനക്കുള്ളിരങ്ക് ഇതഴിൽ തുടങ്ങ് എനക്കുള്ളിരങ്ക് സുഖങ്ങൾ ഇരുമടങ്ങു മനസ് മയങ്ങും മൗന ഗീതം പാട് മന്മദ കടലിൽ സിപ്പിക്കുൾ മുത്ത് തേട് ശരിയോ തെറ്റോ? ലവ് ഒരിക്കൽ മാത്രമേ വരൂന്നല്ലേ പറയാ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ ഉള്ളിൽ തോന്നുന്നതിന് എന്താ പറയാ? ഈ അവസ്ഥയുടെ അർത്ഥം എന്താന്ന് മനസ്സിലാവുന്നില്ല. ജീവിതത്തെ തീരുമാനിക്കുന്നത് മനസ്സാണോ സാഹചര്യമാണോ? പുതിയ പ്രണയം, പുതിയ ലവ്, പുതിയ ജീവിതം, പുതിയ പുതിയ ആഗ്രഹങ്ങൾ. മനസ്സെന്നോട് ജീവിക്കാൻ പറയുന്നു, പക്ഷേ എന്തോ ഒന്നിനെ തടയുന്നു. അതെന്താണ്? അതൊന്നും വലിയ പ്രശ്നമേ അല്ല സാർ. സാർ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാം ഞാൻ നോക്കിക്കോളാം സാർ. അവൻ്റെ പ്രശ്നമല്ലേ, അവൻ്റെ പ്രശ്നം ഞാൻ ഏറ്റു. സാർ ചുമ്മാ ടെൻഷൻ അടിക്കാതെ തന്നെ സാർ എന്തായാലും അതി കൊടുത്തു നോക്ക്. അവൻ സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അവനോട് സംസാരിച്ച് എല്ലാ കാര്യം തീർത്തു തരാനേ. നമസ്കാരം സാർ. പോയ കാര്യം എന്തായി? സാർ, ഞാൻ അന്വേഷിച്ചതനുസരിച്ച് ആ മില്ലിൻ്റെ ഉടമയ്ക്ക് ഈ കേസ് സംബന്ധമായ ഒരു ബന്ധമില്ല സാർ. ആ നാല് പിള്ളേരും പ്രേമിക്കുകയായിരുന്നു. അവരുടെ ഫ്രണ്ട്സിനെയും ബാക്കിയുള്ള ആൾക്കാരെയും അന്വേഷിച്ചപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞത്. മില്ലോണറിന് ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശരി, ഓക്കെ, അതൊക്കെ പോട്ടെ. താനെന്തിനാവശ്യമുള്ളത് സെൻഡ് ചെയ്യാവുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് സാർ. ആ പിള്ളേർ നാല് പേരും ലവ് ചെയ്യായിരുന്നു. പെട്ടെന്നൊരു പ്രശ്നം വന്നപ്പോൾ അവർ വീട് വിട്ടിറങ്ങി. അത് ശരി. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതെ സാർ. അവരിപ്പോൾ എവിടെയാണെന്ന് ഒരു വിവരമില്ല സാർ. നാല് പേരും കൂടി നാട് വിട്ടു. എവിടെയാണെന്ന് അന്വേഷിച്ചിട്ട് ഒരു വിവരമില്ല. അവരെ കഥ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ വല്ലാത്ത വിഷമം തോന്നുക സാർ. അവരിവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അത് ശരി തന്നെയാണ്. അവർ ഈ സിറ്റി തന്നെ ഉണ്ടാവണം സാർ. കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം സാർ. ഇതിനുവേണ്ടി എൻ്റെ ഭാഗത്തുനിന്ന് എന്തും ഞാൻ ചെയ്യാം. തന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ എത്രയും പെട്ടെന്ന് ചെയ്യേ. എന്തൊക്കെ സംഭവിച്ചാലും അവരെ നമുക്ക് കണ്ടുപിടിച്ചേ മതിയാവും. ഓക്കെ സാർ. പറയണേ സാർ. അതെ സാർ. അതെ അതെ. ഓക്കെ ഓക്കെ, ഞാൻ ഏറ്റു. സാറ് പേടിക്കണമേ. ശരി, എന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി മുകളിൽ തന്നെ സംസാരിക്കണം. ശരി സാർ, ഫോൺ കട്ടി. അങ്ങോട്ടും
എന്താ ശബ്ദം? പരീക്ഷയായിട്ട് പഠിക്കാതെ ഡാൻസ് കളിക്കുകയാണോ? ആഹാ, ഇവിടെ ഉണ്ടോ? അത് ശരി. താനൊക്കെ ഒരു രക്ഷകർത്താവാണോ? ആ പിള്ളേര് തന്നെ പുസ്തകം തുറന്നു നോക്കാതെ പാട്ട് വിട്ട് ഡാൻസും കളിച്ചോണ്ടിരിക്കുക. നീ ഇവിടെ തയ്ക്കാതെ പെണ്ണും പിള്ളേറ്റ ഡാൻസ് കളിച്ചോണ്ടിരിക്ക. കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിട്ടേക്കണം, എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്കണം. താനുണ്ടല്ലോ, തന്റെ ഇഷ്ടത്തിന് പോയിക്കോളാം. അങ്ങോട്ടൊന്ന് നോക്കിയേ, പുതിയതായിട്ട് കൈ നോക്കുന്ന പോലെ നോക്കുന്നേ. രാജി, നിന്റെ കയ്യിൽ പുതിയൊരു രേഖ വന്നിട്ടുണ്ടടി. അത് ഭാഗ്യരേഖയാ. അതിരാത്രി കണ്ടതാ. അതിന് ശേഷം ഞാൻ നോക്കിയതേ ഇല്ല, അതുകൊണ്ടാ കാണാൻ പറ്റാത്തെ. വാടക തരുന്നവര് സുഖിച്ചിരുന്ന നിങ്ങൾക്കൊക്കെ അത് പിടിക്കില്ലല്ലോ. നിന്നോടൊക്കെ മനുഷ്യൻ സംസാരിക്കും. ജോൽസിയ, അകത്ത് പോയി പാട്ട് നിർത്തിട്ട് എല്ലാരും പഠിക്കാൻ പറ. അതേനെ, വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്തെങ്കിലും ടെൻഷൻ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഉടമസ്ഥന്മാരുടെ പണി. എന്റെ പൊന്നു പെങ്ങളെ, പൊന്നാങ്ങളെ, എന്നെങ്കിലും ഒരു ദിവസം ഈ കഥാകൃത്ത് കാളിദാസൻ ഒരു ഹൗസ് ഓണർ പോലെ പെരുമാറിയിട്ടുണ്ടോ? ഇതാ നോക്ക്, നിങ്ങളുടെ കുട്ടികളോട് എന്റെ കുട്ടികളെ പോലെ സ്നേഹത്തോടെ അല്ലേ ഞാൻ പെരുമാറിയിട്ടുള്ളൂ. അതെന്താ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാത്തത്? ഇനി ഞാൻ ഒന്നും പറയുന്നില്ല, എങ്ങനെയോ പോയി തോലേട്ട്. നിങ്ങളും നിങ്ങളുടെ പിള്ളേരുടെ കൂടെ ചേർന്ന് ഡാൻസ് കളിച്ച് നശിക്കും. ഇവിടെ അല്ല അവിടെ. Wasn't that fun? Let's try something else. അയ്യോ, എല്ലാം നശിച്ചു, എല്ലാം നശിപ്പിച്ചു. ഇടി നശിച്ചവളെ, നിനക്ക് എങ്ങനെയാടി ഇത് ചെയ്യാൻ തോന്നിയത്? നിങ്ങളെല്ലാവരും മതിരി കിടന്ന് പ്രവർത്തിച്ചത് കൊണ്ടായി പിള്ളേരിങ്ങനെ നശിച്ചു പോയത്. ഇപ്പൊ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ഇതാണ് പിള്ളേരെ നോക്കി വളർത്തണം, നോക്കി വളർത്തണം എന്ന് പറയുന്നത്. എന്റെ മോള് അടുക്കും ഒതുക്കും ഉള്ള നല്ല കുട്ടിയായിരുന്നു. ഇവര് രണ്ടുപേര് എന്ന് വന്നോ അന്ന് അവള് തൊലഞ്ഞു. അതെ, എന്റെ മോന് നല്ല കുട്ടിയായിരുന്നു. ഇവന്റെ കൂടെ ചേർന്ന അവനും ഇല്ലാതായി പോയത്. എന്താ ഇവര് പറയുന്നേ? കള്ളവും കപടം അറിയാത്ത പിള്ളേരായിരുന്നു. എന്ന് ഈ ലവ് ബേർഡ്സ് ഈ കോമ്പൗണ്ടിൽ കയറിയോ, അന്നത്തോടെ ഈ പിള്ളേരെല്ലാം ഇവരെ കണ്ട് നശിച്ചുപോയി. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ നിമിഷം തന്നെ ഇവർ രണ്ടുപേരെ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കണം. നന്നായിട്ടുണ്ട് ന്യായം. ഇവര് രണ്ടുപേരും തെറ്റ് ചെയ്തതിന് അവരെന്തിനാ പറയുന്നത്? ഒന്നും തന്നെ നടക്കുന്നല്ല, ഒന്നിനെ കണ്ട് ഒന്ന് വഷളാവുന്നതാ. നിങ്ങളൊന്ന് ചുമ്മാതിരിക്കെ. ഇതിനെല്ലാം കാരണം ഈ ഓട്ടോക്കാരനാ. ഇവനാ ഇവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഇവരൊക്കെ എങ്ങനെ നടന്നതെന്ന് ആർക്കറിയാം. ഇനി ഇവിടെ നിന്നാലേ ഈ കോളനി തന്നെ മൊത്തത്തിൽ നശിക്കും. ഇതിനൊക്കെ കാരണമേ ഈ ഇസ്മായിൽ തന്നെയാ. എന്താ ഇത്? നിങ്ങളെയൊക്കെ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുക. നിങ്ങൾക്കൊക്കെ എന്നെ കണ്ടിട്ട് എന്താ തോന്നുന്നേ? നിങ്ങളുടെ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ആ നിങ്ങളുടെ വളർത്തിയുടെ ദോഷമാ. വളർത്തിയുടെ രീതിയിൽ വളർത്താതെ നിന്നിട്ട് വല്ലവരും കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്താ ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഒന്ന് മതിയകട കള്ള നാറി. ഇപ്പൊ ഞങ്ങളെ കുറ്റം പറയുന്നോ? നീയാണ് കള്ളം പറഞ്ഞ് ഇവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് നിർത്ത്, ഇവനോടെന്തിനാ നമ്മള് സംസാരിക്കുന്നത്? എല്ലാം ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ഇയാളെ സൗകര്യം കൊടുത്തിട്ടല്ലേ ഇവര് ഇവിടെ താമസിക്കുന്നത്. വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് നോക്കിയും കണ്ടും ഒക്കെ വേണം. ചുമ്മാ വായിട്ട് ഇളക്കുന്നു. ഇസ്മായിൽ, നീ എന്നോട് ക്ഷമിക്ക്. നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോകുന്നതാ നല്ലത്. ദയവ് ചെയ്ത് നിങ്ങൾ വേറെ സ്ഥലം നോക്കിക്കോ. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് പോകാനുള്ള വഴി നോക്കിക്കോ. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കും. പ്ലീസ്. നോക്കേ,
അന്ന് സ്റ്റേഷനിൽ രണ്ട് കുട്ടികളെ കൊണ്ടുവന്നില്ലേ, അവരെ എനിക്ക് വേണം, അവരെ എത്രയും പെട്ടെന്ന് എന്നെ ഏൽപ്പിക്കണം. ഇവിടെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൂട്ടിക്കൊണ്ടു പോ. നീ അറിയാതെ അവർ ഒരു സ്ഥലത്ത് പോവില്ല. മര്യാദയ്ക്ക് അവർ എവിടെയാണെന്ന് പറഞ്ഞേക്ക്. എന്റെ പോലീസ് ഇത് പക്ഷികളുടെ ശരണാലയം പോലെയാ, എപ്പ വരും എപ്പ പോകുന്നൊന്നും പറയാൻ പറ്റില്ല. നീ അറിയാതെ ഇവിടുന്നാലും പോവുകയല്ല വരികയല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ശരിന്നേ, വന്നാ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാം. ശരി, പക്ഷേ എത്രയും പെട്ടെന്ന് നീ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിക്കണം, മനസ്സിലായോ? എന്താണോ ഭീഷണിയാണോ? ഞാൻ പറഞ്ഞ വാക്ക് മാറ്റില്ല. അവരിവിടെ വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ കൂട്ടിക്കൊണ്ടു വരാം. താൻ ധൈര്യമായിട്ട് പൊക്കോ. ആരാടാ വി ഐ പി? ഇങ്ങോട്ട് ഇറങ്ങി വാടാ. ഡാ, വി ഐ പി എന്ന് പറഞ്ഞ നിനക്കെന്താ വലിയ കൊമ്പുണ്ടോ? എന്റെ പിള്ളേരെ പിടിച്ച് നീ ജയിലിൽ വെച്ചിരിക്കല്ലേ? ഞാൻ വിചാരിച്ച നിനക്ക് ഇവിടെ വെച്ച് എന്നെ സ്കെച്ചിട്ട് പൊക്കും, അതറിയോ നിനക്ക്? കാരണം ഈ കേരളം മുഴുവൻ എന്റെ കൈവെള്ളക്കകത്താ. ഡാ, ഈ പൂങ്കാവനം ഭുവനേശ്വരിയെ എതിർത്തവരാരും ഈ ഭൂമിയിൽ ജീവിച്ച ചരിത്രം ഇല്ലടാ. ഡാ, വാടാ പോവാം. ഇനി ഇവൻ ഉണ്ടാവാൻ പാടില്ല. ഇവനെ ബോംബ് വെച്ച് അങ്ങ് പൊട്ടിച്ചേക്ക്. അത് ഈ ഫോട്ടോയിലുള്ള പിള്ളേരെ കണ്ടത് നന്നായിട്ട് നോക്കി പറ. ഈ ഫോട്ടോ കാണുന്ന പിള്ളേരെ നിങ്ങൾക്കറിയാം. സോറി, ഞാൻ കണ്ടിട്ടില്ല. കണ്ടാൽ ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യണം. ഓക്കെ, ഓക്കെ. ഹലോ. എന്തായിരിക്കുന്നു? പുതുതായിട്ട് അന്വേഷിക്കാനായിട്ട് ഒരു കേസ് വന്നിരിക്കേ. വല്ലാത്ത പ്രശ്നം പിടിച്ച ഒരു കേസ് തന്നെ. എന്താ? എന്തായാലും എന്നോട് പറ. രണ്ട് പെൺപിള്ളേരും രണ്ട് പയ്യന്മാരും തമ്മിൽ കാണാതെ പോയി. ഓ, ഈ സിറ്റിയിലുള്ള എല്ലാ സ്ഥലവും ഞാൻ അരിച്ചു പറിക്കി നോക്കി, പക്ഷെ ഒരു രക്ഷയില്ല. മുകളിൽ നിന്നാണെങ്കിൽ വല്ലാത്ത പ്രഷറും. കേസ് കണ്ടുപിടിച്ചില്ലെങ്കിൽ തൊപ്പിപ്പോകുന്ന എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഈ കേസ് കണ്ടുപിടിച്ച് ഫയൽ ക്ലോസ് ചെയ്യണം. ഫോട്ടോ ഉണ്ടെങ്കിൽ കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഇതാ അവരുടെ ഫോട്ടോ. ഇവനോ? ഇവനെ ഞാൻ അമരവിളയിൽ ഓട്ടോക്ക് നിൽക്കുമ്പോ കണ്ടതാ. അതെയോ? അതെന്നെ. അപ്പോ ഇവര് നാല് പേരും ഈ സിറ്റിക്കകത്തുള്ള കാര്യം കൺഫേം ആയി. താങ്ക് യു രമ്യ, വെൽക്കം. എന്തായാലും ഇവരെ ഇനി കണ്ടുപിടിച്ചിട്ടേ അടുത്ത കാര്യമുള്ളൂ. ഹലോ,
ഇല്ലമ്മേ, ഞാൻ അദ്ദേഹത്തോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അമ്മ ഫോൺ ചെയ്തിരിക്കുക, നാളെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. ഓക്കേ, തീർച്ചയായിട്ടും വരണം. ഓക്കേ, വരാം. ബൈ ബൈ. ഉടനെ തന്നെ ആ ഷാജിയെ ബോംബ് വെച്ചങ്ങ് കൊന്നേക്ക്. ചേച്ചി ഒന്നും പേടിക്കണ്ട, അവന്റെ കാര്യം ഞങ്ങളേറ്റു. അവൻ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുക. വന്നു കഴിഞ്ഞ പിന്നെ അവന്റെ കഥ തീർന്നു. എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ചേച്ചിയെ വിളിക്കാം. ഓക്കെ. ആ, ഇപ്പഴാണ് വരുന്നേ? എടാ, നേരത്തെ ഇറങ്ങിയതാ. അല്ല, നിനക്ക് സുഖമാണോ? സുഖമാടാ. അല്ല, എന്താടാ ഇത്ര ലേറ്റായ? എടാ, കയ്യിൽ ബോംബല്ലേ, സൂക്ഷിച്ചല്ലേ വരാൻ പറ്റൂ. ആ ശരി ശരി, ഇങ്ങോട്ട് എടുക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു പോ. ഹലോ, ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? എന്താ രമ്യ, അർജന്റായിട്ട് വരാൻ പറഞ്ഞു, എന്താ കാര്യം? ആരും കേറി, പിന്നെ ഞാൻ കാര്യം പറയാം. ശരി, വാ, ഇരിക്ക്. ആ കാറുള്ള സൂട്ട് കേസിലെ ഓടിത്തിക്ക് ഫയലും ബാക്കി എല്ലാ ഫയൽസും ഉണ്ട്. ഞാൻ അർജന്റായിട്ട് ഒന്ന് പുറത്തു പോവാ. നീ ഓട്ടോയിൽ കൊണ്ടുവന്നോ. ആ ശരി സാർ. ആ ശരി, ഞാൻ അയച്ചിട്ടുണ്ട്. സാറ് പേടിക്കേണ്ട ആവശ്യമില്ല, അവൻ എത്രയും പെട്ടത് കൊണ്ടുതരും. ആ കണക്കൊക്കെ കറക്റ്റായിട്ട് നോക്കിക്കോണേ. ആ ശരി ശരി. ഹലോ, ആ പറടാ. അതെയോ? ആ ശരിടാ, ഞാൻ ഇപ്പോൾ വരാം. ഞാൻ ഉടനെ വരാം. മേരി, വാ പോവാം. എന്താ, എന്ത് പറ്റി? നിന്റെ സിസ്റ്റർ എസ്തറും എൻ്റെ സിസ്റ്റർ ഉമയും സിറ്റി ബസ് സ്റ്റാൻഡിലുണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ ഫോൺ ചെയ്ത് പറഞ്ഞതാ. വേഗം ഇറങ്ങു, വാ. ആ, ഇതാ വരുന്നു, വരുന്നു.